ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ വീടുകൾ കൺസൾട്ട് ചെയ്യാനായിട്ട് പോകുമ്പോൾ ഇത് വാസ്തു നോക്കി ചെയ്ത വീടുകളും വാസ്തു നോക്കാതെ ചെയ്ത വീടുകളും ഉണ്ടാകും പക്ഷേ വാസ്തു നോക്കിയാണ് നമ്മളൊരു വീട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ വീട് ഏറ്റവും കറക്റ്റായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ സ്വർഗതുല്യമായി നല്ല ഒരു പോസിറ്റീവ് എനർജി ഉണ്ടായി അതായത് കുടുംബാംഗങ്ങൾ പരസ്പര സ്നേഹത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കുടുംബത്തിലെ കുടുംബാംഗങ്ങൾക്ക് നല്ല ആരോഗ്യം ഭാര്യ ഭർത്താന്തങ്ങളിലുള്ള പരസ്പര സ്നേഹം വിശ്വാസം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധികൾ അങ്ങനെ നമുക്ക് നേടാനായിട്ട് വാസ്തു എന്ന് പറയുന്ന മഹത്തായ ശാസ്ത്രം നമ്മളെ സഹായിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ആ വാസ്തു പ്രകാരമാണ് വീട് വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു സംശയവുമില്ല നമുക്കത് സ്വർഗ തുല്യമായ ഒരു ജീവിതം അവിടെ തരും അതേസമയം നമ്മൾ മറ്റ് ഇതിൻ്റെ വാസ്തു നിയമങ്ങളൊന്നും നോക്കാതെയോ അല്ലെങ്കിൽ നോക്കിയതിൽ തെറ്റുകൾ സംഭവിച്ചുകൊണ്ടോ നമ്മൾ വീട് വെച്ചു വീട് വെച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ നിർമ്മിതിയിൽ മാറ്റം വരുത്താതെ തന്നെ ഫെങ്ഷി നല്ലൊരു ഫെംഗി മാസ്റ്ററെ വിളിച്ച് അതിൻ്റെ കണ്ണൂർ കൺസൾട്ടിങ് എടുത്തതിനു ശേഷം നിങ്ങളുടെ ഓരോ ദിക്കിലും വരുന്ന പിന്നെ വീടിൻ്റെ ഫ്ലെങ് സ്റ്റാർ അനുസരിച്ചുള്ള നക്ഷത്രങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കുകയും വീടിൻ്റെ ഓരോ സൗഭാഗ്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ദൗർഭാഗ്യമായി മാറിയിട്ടുണ്ടാവും അതിനെ പൊളിച്ചു മാറ്റാതെ എങ്ങനെ കറക്റ്റ് ചെയ്യണമെന്നുള്ളത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് സാധിക്കും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ് തെക്ക് കിഴക്കെന്ന് പറയുന്നത് നമുക്ക് സമ്പത്താണ് ഫംഗ്ഷൽ പറയുന്നത് അപ്പോൾ തെക്ക് കിഴക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ വീടിൻ്റെ തെക്ക് ഭാഗത്ത് വീടിൻ്റെ പുറത്ത് ഒരു സെപ്റ്റി ടാങ്ക് വന്നു അല്ലെങ്കിൽ വീടിനകത്ത് ഒരു ടോയ്ലറ്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സാമ്പത്തിക പ്രശ്നങ്ങൾക്കുള്ള സാധ്യത ആ വീടുണ്ടാക്കും അപ്പോൾ നമ്മളത് കണ്ടിട്ട് ഇനിയിപ്പോൾ നമ്മളിപ്പോൾ വീട് വെച്ചിട്ട് ഇപ്പോൾ ഒരു രണ്ട് വർഷം ഉള്ളൂ ഈ രണ്ട് വർഷത്തിനകത്ത് വെച്ച് നമുക്ക് സാമ്പത്തികമായിട്ട് ഒത്തിരിയേറെ നഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ ഒരു കാരണം ഇതാവാമെന്ന് നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ മനസ്സിലാക്കി അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉടനെ അത് പൊളിച്ചുമാറ്റാൻ നിൽക്കാതെ നല്ലൊരു ഫംഗ്ഷി കൺസൾട്ടിനെ കാണിച്ചിട്ട് അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യാം അതിൻ്റെ പരിഹാരം എന്ന് പറഞ്ഞാൽ പൂജകളോ മറ്റുള്ള കാര്യങ്ങളോ എലമെൻ്റ് ബേസ് ചെയ്തിട്ടും സിംബോളിക് സിമ്പോളിക്കായിട്ടുള്ള സാധനങ്ങൾ നമ്മളതാത് ദിക്കുകളിൽ വെച്ച് അതിനെ കറക്റ്റ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നമ്മളുടെ പിന്നെ വീട്ടിനുള്ളിലേക്ക് പിന്നെ നിൽക്കുന്ന ആ ഒരു നെഗറ്റീവ് എനർജിയെ മാറ്റാനും നല്ല പോസിറ്റീവ് എനർജിയെ വീട്ടിലേക്ക് കൊണ്ടുവരാനും ഫംഗ്ഷനിയുടെ ടൂളുകൾക്ക് സാധിക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ല വീടിൻ്റെ അപ്പോൾ നിലനിൽക്കുന്ന ആ ഒരു നെഗറ്റീവ് എനർജി മാറുകയും പോസിറ്റീവ് എനർജി വന്ന് നമ്മളുടെ ആരോഗ്യം സാമ്പത്തികം തൊഴിൽ വിദ്യാഭ്യാസം കുടുംബജീവിതം എന്നീ കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാകും ഇന്നിപ്പം ഒരുപാട് വീടുകളിൽ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അക്യോറിയം അക്യൂറിയം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ വളരെ പോസിറ്റീവ് എനർജി തരുന്ന ഒരു എലമെൻ്റ് ആണ് അത് പിന്നെ അതായത് ഫൈവ് എലമെൻറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഫംഗ്ഷ് ബാലൻസ് ചെയ്യുന്നത് അതിൽ ഒരു എലമെൻ്റ് എന്ന് പറയുന്നത് വാട്ടർ ആണ് അപ്പോൾ വാട്ടർ എലമെൻറ്റ് എവിടെയാണോ വെക്കേണ്ടത് ആ സ്ഥാനത്ത് നമ്മൾ വെച്ച് അതിനെ ആക്ടിവേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തൊഴിൽപരമായിട്ട് ഒരുപാടൊരുപാട് അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് ഈ ഒരു ഇത് നമ്മളെ സഹായിക്കുന്നതാണ് അതേസമയം ഇത് സ്ഥാനം മാറി വടക്ക് വശത്തിരിക്കേണ്ട ഒരു അക്യൂറിയം തെക്ക് വശത്ത് കൊണ്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ സമ്പത്തും നമ്മുടെ പേരും പ്രശസ്തിയും എല്ലാം നഷ്ടപ്പെട്ടു പോയി നമുക്ക് ഒരുപാട് ദോഷ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകാനായിട്ട് ഈ ഒരു അക്യൂറിയ മൂലം സാധിക്കും അപ്പോൾ അതുകൊണ്ട് അക്യൂറിയൊക്കെ വയ്ക്കുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിച്ച് തന്നെ വെക്കേണ്ടതാണ് അതുപോലെ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇൻഡോർ പ്ലാന്റുകളാണ് ഇപ്പോൾ ഏത് വീടുകളിൽ ചെന്നാലും ശരിക്ക് പ്ലാന്റുകളാണ് പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ് ഇല്ലാത്ത ഒരു റൂമും ഇല്ല ബെഡ്റൂമിലായാലും ശരി തന്നെ ഡൈനിങ് ടേബിളിലായാലും കിച്ചണിലായാലും എല്ലാം പ്ലാന്റുകളോണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ ഫൈ പ്ലാന്റും ഈ ഫൈവ് എലമെൻസിലുള്ള ഒന്നാണ് വാട്ടർ മെറ്റൽ എർത്ത് വുഡ് ഫയർ ഇങ്ങനെയാണ് ആ ഫൈവ് എലമെൻറ്റ്സ് വരുന്നത് ഈ ഫൈവ് എലമെൻറ്റ്സ് അതായത് ഈ സാധനങ്ങൾ നമ്മൾ നോക്കിയും കണ്ടും വെച്ചില്ലെങ്കിൽ ഏറെ ദോഷം നമുക്കുണ്ടാവും അതുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഈ ഫൈവ് എലമെൻറ്റ്സ് ഉപയോഗിക്കരുത് എപ്പോഴും ഒരു ഫംഗ്ഷൻ മാസ്റ്റർ കൺസൾട്ടിങ് പ്രകാരം അല്ലെങ്കിൽ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത് ഉപയോഗിക്കാവൂ ഇപ്പം നിങ്ങൾക്കൊരു ലാഫിൻ ബുദ്ധി വയ്ക്കുന്നതുകൊണ്ട് ഒരു ത്രീ ലെക്കഡ് ഫ്രോഗ് വാങ്ങിച്ചു വയ്ക്കുന്നുണ്ടോ ഒരു വിക്ടറി ഹോഴ്സ് വാങ്ങിച്ചു വയ്ക്കുന്നുണ്ടോ നിങ്ങൾക്ക് അത് സ്ഥാനം തെറ്റിപ്പോയാലും നിങ്ങൾ ദോഷങ്ങളൊന്നും വരാനായിട്ടില്ല അതേസമയം എലമെൻ്റ് ബേസ് ചെയ്തിട്ട് ഉദാഹരണത്തിന് നമുക്കിപ്പം വിൻഷയമൊക്കെ തോക്കുന്നത് വിൻഷയം ഒക്കെ തൂക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള സ്ഥാനമുണ്ട് അവിടെ തന്നെ അത് ചെയ്യണം അത് സ്ഥാനം മാറിക്കഴിഞ്ഞാൽ ഗുണത്തേക്കാളേറെ ദോഷമാകും അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക അപ്പോൾ അത് അതോടുകൂടി നമുക്ക് ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങളും സ്വർഗ്ഗതുല്യമായൊരു ജീവിതം നമുക്ക് നേടിയെടുക്കാനായിട്ട് ഫെങ്ഷുയും വാസ്തുവും നിങ്ങളെ സഹായിക്കും നല്ല ഒരു കൺസൾട്ടിന് കാണിച്ച് ഇത് നിങ്ങൾ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ നിലവിലുള്ള പ്രശ്നങ്ങൾ എന്ത് തന്നെയായാലും അത് കുറേച്ച് കുറേച്ച് മാറി ജീവിതത്തിൽ പോസിറ്റീവ് എനർജി വന്ന് നിറയുന്നത് ജീവിതത്തിൽ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം